മുതിർന്ന പൗരന്മാർക്ക് ആദരവൊരുക്കി കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ഗ്രാൻഡ് പേരന്റ്സ് ഡേ ശ്രദ്ധേയമായി ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളെ ഇരിപ്പിടങ്ങളിലെത്തി മന്ത്രി ആദരിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെ മുത്തച്ഛന്മാരിലും മുത്തശ്ശിമാരിലും ഏറ്റവും പ്രായം കൂടിയവരെ കണ്ടെത്തി പ്രത്യേകമായി ആദരിക്കുന്ന ചടങ്ങാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളെ ഇരിപ്പിടത്തിലെത്തി മന്ത്രി ആദരിച്ചു നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത ആയുർദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണ് ഒരാളും ഇന്ന സംസ്ഥാനത്ത് ജനിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ജനിക്കുന്നില്ല ഇപ്പോൾ കേരളത്തിൽ ജനിച്ചേ മതിയാകുമെന്ന് ആഗ്രഹിച്ചിട്ട് ആരും കൂടെ ജനിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ കേരളത്തിൽ ജനിച്ചാൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജനിച്ച കുട്ടികളെക്കാളും ഒരു ഏഴെട്ട് വർഷം കൂടുതൽ ഏറ്റവും ചുരുങ്ങിയ ജീവിക്കാൻ കഴിയും അതാണ് കേരളത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകത ആരും ഒരിടത്തും ആഗ്രഹിച്ച് ജനിക്കുന്നില്ല പക്ഷെ കേരളത്തിലാണ് മനുഷ്യൻ കുഞ്ഞുരുമാർ ജനിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും ഏഴു മുതൽ പത്തോ പതിനൊന്നോ വർഷം അധികം ജീവിക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേകതയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മികവ് പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയെല്ലാം നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി നാക്കുകൊണ്ട് ചിത്രങ്ങൾ വരച്ച് നിരവധി ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കി ചിത്രകാരനും സ്കൂളിലെ അധ്യാപകനുമായ അനീവർണത്തെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കാലഘട്ടങ്ങളെയും പരമ്പരാഗത രൂപങ്ങളെയും അനുസ്മരിക്കുന്ന തരത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ സ്റ്റിൽ മോഡലുകളും മന്ത്രി സന്ദർശിച്ചു സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ശിവസുധൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുഷമ മോഹൻ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ പി അർജുനൻ ആർ പ്രദീപ് എൻ ആനന്ദൻ രാജേഷ് കുമാർ പി കെ റെജി കെ ദയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി